ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ലോഗ്സ് ഈ ഒരു പലഹാരം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ അവലോസുണ്ടേയല്ല പിന്നെ ഇത് അരിയുണ്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള അരി ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്കൊന്ന് പോകാം അരിയുണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട് സാധാരണ ചോറ് വെക്കുന്ന മട്ടർ റൈസാണിത് ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് തോർത്തിയെടുക്കാം അല്പനേരം ഒന്ന് വെയിലത്ത് വെച്ച് നമുക്ക് എടുക്കാം അരി ഞാനിവിടെ കഴുകി ഇത് നല്ലതുപോലെ തോർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം അരി വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ പാനടുപ്പേ വെച്ചു അത് ചൂടായി അതിലേക്ക് നമുക്ക് കഴുകി തോർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്ത് കിട്ടണം നമ്മുടെ അരി ഇവിടെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ അരി ഏറെക്കുറെ മൂത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് ആയിട്ടുണ്ട് ഇനി ഒരല്പം കൂടെ അയച്ചാൽ മതി അരി മൂക്കുമ്പോൾ അതിങ്ങനെ പൊട്ടും അതാണ് അതാണതിൻ്റെ ഒരു പരുവം അരി ഇവിടെ പാകത്തിന് മൂത്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് മൂത്ത് പോകാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയും അതേ പാനിലേക്ക് ഞാനിവിടെ ഒരു മുക്കാ കപ്പ് തേങ്ങ തിരുമി ഇതെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം ഇതങ്ങ് മൂക്ക് ബ്രൗൺ നിറവാകുകയോ വേണ്ട ഇതിൻ്റെ വെള്ളമൊന്ന് ഒന്ന് പറ്റി കിട്ടിയാൽ മതി തേങ്ങ ഇവിടെ ആയിട്ടുണ്ട് കണ്ട് ഈ ഒരു പാകത്തിനയച്ചാൽ മതി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കാഷ്യുവെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ ഒരു വേണ്ടി ഒന്ന് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി ബദാമും കാഷ്യും എല്ലാം ഇവിടെ മൂത്തു ഇനി നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനിയും നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും തേങ്ങായും നട്ട്സും ഒക്കെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒന്നിച്ച് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല ബാച്ചുകളായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അരിയും തേങ്ങായും കാഷ്യൂ ബദാമും എല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ പഞ്ചസാര ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എന്നാൽ നമുക്കിതൊന്ന് ഉണ്ട പിടിച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒരു പാനെടുപ്പേ വെച്ചു അതിലേക്ക് ഒരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിനൊരു പാനിയാക്കി എടുക്കാം നമ്മുടെ ശർക്കര ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഇനി ഒര ടീസ്പൂൺ ചുക്ക് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ള ജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ശർക്കര ഇവിടെ വെള്ളമൊക്കെ പറ്റി പാനിയായിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ കോരി ഒഴിക്കുമ്പോഴേ നല്ല ഓയിലി ആയിട്ട് കിട്ടുന്നത് ഇതാണിതിൻ്റെ കറക്റ്റ് പാകം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന അരിയും തേങ്ങായും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് പൊടി നമുക്ക് മാറ്റി വയ്ക്കണം ഇപ്പോൾ ഞാനൊരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കിയിരിക്കുന്ന കുറച്ച് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അല്പം പൊടി നമുക്ക് വയ്ക്കണം അത് ഉണ്ട പിടിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് ബാക്കി പൊടി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടിയെല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തു ഇനി ഇതൊരൽപ്പം ഒന്ന് തണുത്തിട്ട് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം ഇനിയും നമുക്കിത് ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ കുറച്ചെടുത്ത് ഒന്ന് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം ഉരുട്ടിയെടുത്ത ബോൾ നേരത്തെ മാറ്റി വെച്ച പൊടിയിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇങ്ങനെ പൊടി ചേർത്ത് ഉരുട്ടിയെടുക്കുമ്പോൾ അതിന് നല്ല ഒരു ഷെയ്പ്പ് കിട്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഴുവൻ പൊടിയും ശർക്കരപ്പാനിയിലേക്ക് ഞാൻ ചേർക്കാതിരുന്നത് ഇത് വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇതൊരു പഴയകാല പലഹാരമാണ് നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അവലോസുണ്ട് പോകുന്ന രുചിയാണിതിന് ഇതുപോലെ എല്ലാം നമുക്ക് ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതായത് കണ്ടോ നമ്മുടെ അരിയുടെ മുഴുവനും ഞാനിവിടെ ആക്കി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അതുപോലെ കാഷുനട്ടും ബദാമൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും മറ്റൊരു നല്ല വീഡിയോയെ കാണുമ്പരേക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്